ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ചുരക്ക അഥവാ കഴുത്തങ്ങ, അത് വെച്ചിട്ടുള്ള മോര് കറിയാണ്. ഇതെല്ലാവർക്കും ഉണ്ടാക്കാം, ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഇത് ആണ് ചുരക്ക, ഇന്ന് കഴുത്തങ്ങിന്നും പറയും. ഇത് വെച്ച് നമുക്കൊരു മോര് കറി തയ്യാറാക്കാം. ഇതിൻ്റെ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളകും അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇത്ര മതിയാകും. അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം തണുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ മാത്രമേ അടിക്കണുള്ളൂ, ഇതിൽ വെള്ളമൊന്നും ചേർക്കണില്ല. ഇതിപ്പോൾ നമ്മൾ തൈര് കറി റെഡി ആയിട്ടുണ്ട്. ചുരക്ക നമുക്കിതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വെച്ച് കൊടുക്കാം. അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാൻ ശേഷം നമുക്ക് അല്പം കടുവും കൂടെ ഇട്ട് കൊടുക്കാം. എന്തോണം കടു പൊട്ടിയതിന് ശേഷം നമുക്ക് 2 മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുളക് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഫ്ലെയിം ഓൺ ആണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ശകലം മുളക് പൊടി ഇത്ര, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. ഇട്ട് കൊടുത്ത് ഒരു കറിക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുരക്ക മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.